നമ്മുടെ ഈ ജാതി സെൻസസ് ഇപ്പോൾ ഒരു വലിയൊരു ചർച്ചയാണ് നമ്മുടെ സമൂഹത്തിൽ. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലഘട്ടം വരുന്ന സമയത്താണ് അത് കൂടുതൽ ശക്തമായിട്ട് വരുന്നത്. ഇപ്പോൾ ആ ജാതി സെൻസസ് രാജ്യത്ത് നടപ്പിലാക്കണം എന്ന വാദം തിരഞ്ഞെടുപ്പിന് മുമ്പും തിരഞ്ഞെടുപ്പിന് ശേഷവും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജാതി സെൻസസ് കേരളത്തിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുന്നത് നമുക്ക് ഇതുവരെയും വ്യക്തതയില്ല. എന്തായാലും കേരളത്തിലെ പ്രമുഖമായ രണ്ട് സമുദായങ്ങൾ, എസ് എൻ ഡി പിയുടെ കീഴിലുള്ള ഒരു സമുദായവും എൻ എസ് എസിന് കീഴിലുള്ള രണ്ട് സമുദായങ്ങളും, ഇത് രണ്ടിലും രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അവർക്കുള്ളത്. സുകുമാരൻ നായർ, എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ, അത് ജാതി സെൻസസിൻ്റെ ആവശ്യമില്ലാന്നും അത് ഉണ്ടാക്കാൻ പോകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളി അങ്ങനെയല്ല, ജാതി സെൻസസ് വേണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിം സംഘടനകളും അത് ആവർത്തിക്കുന്നുണ്ട്, ജാതി സെൻസസ് വേണമെന്ന്. എന്തായിരിക്കും നമ്മൾ ആ ജാതി സെൻസസ് വേണം എന്ന് പറയുന്നതും വേണ്ടാന്ന് പറയുന്നതിൻ്റെ ഇടയിലുള്ള ആ ഒരു രാഷ്ട്രീയം എന്തായിരിക്കും? ജാതി സെൻസസിൻ്റെ ആവശ്യകത എന്തെന്നാൽ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനം, അത് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തണമെന്നുണ്ടെങ്കിൽ സാമൂഹ്യ സമത്വം ആവശ്യമാണ്. ഈ സാമൂഹ്യ സമത്വം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യം ഉണ്ടാകുമ്പോഴാണ് സാമൂഹ്യ സമത്വം ഉണ്ടാകുന്നത്. ദ്രൗപദി മുർമു, ആദിവാസി സമുദായത്തിൽപ്പെട്ട ദ്രൗപദി മുർമു ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയതുകൊണ്ടോ, പിന്നോക്ക സമുദായക്കാരനായ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടോ, തീയനായ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടോ സാമൂഹ്യ സമത്വം ഉണ്ടാവണമെന്നില്ല. സാമൂഹ്യ സമത്വം നമ്മൾ അതിനെ വിലയിരുത്തുമ്പോൾ അത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്രസെൻറ്റേഷൻ അത് കൃത്യമായിരിക്കണം. ഭരണത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും റിപ്രസെൻറ്റേഷൻ കൃത്യമായിരിക്കണം. പക്ഷേ ഇന്ന് അങ്ങനെയില്ല. നമ്മൾ ക്ലാസ് വൺ ജീവനക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതലും സവർണ സമുദായമാണ് ഉള്ളത്. ജഡ്ജിമാരെടുത്തു കഴിഞ്ഞാൽ, ഹൈക്കോടതി ജഡ്ജിമാരെടുത്തു കഴിഞ്ഞാൽ, സുപ്രീംകോടതി ജഡ്ജിമാരെടുത്തു കഴിഞ്ഞാൽ സവർണ സമുദായമാണ് കൂടുതലുള്ളത്. എനിക്ക് തോന്നുന്നത് പിന്നോക്ക, ഇപ്പോൾ നമ്മുടെ കേരളം എടുത്തു കഴിഞ്ഞാൽ പിന്നോക്ക സമുദായത്തിൽ നിന്ന് ഒരു ചീഫ് സെക്രട്ടറി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു ഡി ജി പി സെൻകുമാറാണെന്ന് തോന്നുന്നു ആദ്യം ഡി ജി പി വന്നത്. അപ്പം ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ജാതി സെൻസസ് എടുക്കുന്നതിൽ തെറ്റില്ല. അതിനകത്ത് അങ്ങനെ ജാതി സെൻസസ് വന്നതുകൊണ്ട് ഒരു സാമുദായിക സ്പർദ്ധ ഉണ്ടാകാൻ സാധ്യതയില്ല. ശരിക്കും 1951 ദളിതർക്കുള്ള സംവരണം ഇന്ത്യയിൽ നടപ്പാകുന്നത്. അന്ന് തൊട്ട് പിന്നോക്ക സമുദായം, ശരിക്കും പിന്നോക്ക സമുദായങ്ങളെ കണ്ടെത്തുകയാണ്. ഒരു സമുദായത്തിന് പിന്നോക്കം ഒന്ന് പറയാനൊക്കെ ആ സമുദായത്തിൻ്റെ അവസ്ഥ കണ്ടാണ് അതിനെ കണ്ടെത്തുന്നത്. 1951 തൊട്ട് തുടങ്ങിയ അന്വേഷണം 1980 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴാണ് ഏതൊക്കെ സമുദായങ്ങളുടെ പിന്നോക്ക അവസ്ഥയുണ്ടെന്ന് മനസ്സിലായി. അത് 10 അതിന്മേൽ അന്നത്തെ സർക്കാരുകൾ അടയിരുന്നു. 90 പിന്നെ ഇന്ന് സുകുമാരൻ നായർ അദ്ദേഹം പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് അന്ന് രാജീവ് ഗാന്ധിയും പറഞ്ഞത്. കാരണം ഇത് സ്പർദ്ധ ഉണ്ടാക്കും. 1990 വി പി സി അധികാരത്തിൽ വന്നു, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കി. പക്ഷേ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയപ്പോൾ പോലും അതിനകത്ത് ക്രീമിലേ ചേർന്നു. ക്രീമിലേർ വന്നപ്പോഴത്തേക്ക് വന്ന ഒരു ദോഷമെന്ന് പറയുന്നത് ഈ പിന്നോക്ക സമുദായത്തിൽ നിന്ന് വന്നത് മൊത്തം ഗുമസ്തന്മാരും പ്യൂൺമാരും മാത്രമാണ്. കാരണം കുറച്ച് സമ്പത്തുള്ള അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തികമായി ഉയർന്ന ഒരാൾക്ക് മാത്രമേ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ വിട്ട് മക്കളെ പഠിപ്പിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരാൾക്ക്, സമ്പത്തുള്ള ഒരാൾക്ക് വിട്ടുപഠിപ്പിക്കാൻ പറ്റില്ല, കാരണം ക്രിമിനലർ വന്നു. അപ്പോൾ അന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ പാനലിലുണ്ടായിരുന്ന രത്നവേൽ പാണ്ഡ്യൻ മാത്രമാണ് ഇതിനെ എതിർത്തത്. കാരണം ഒരു സമുദായത്തിൻ്റെ പിന്നോക്ക അവസ്ഥ ആ സമുദായത്തിലെ ചിലരുടെ സമ്പത്തോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഉയർന്ന ജീവിത നിലവാരം കൊണ്ട് ഒരിക്കലും വിലയിരുത്താൻ പാടില്ല എന്നാണ് രത്നവേൽ പാണ്ഡ്യൻ ഭരണഘടനയുടെ 16(4)(5) പ്രകാരം അന്ന് വ്യാഖ്യാനിച്ചത്. പക്ഷേ അന്ന് ബാക്കിയുള്ളവരെല്ലാം അതിനെ എതിർത്തു. അതിനെതിർത്ത ആ പാനലിലുണ്ടായിരുന്നവരും കൂടുതലും സവർണരായിരുന്നു. ഇപ്പം സാമുദായിക സംവരണത്തിനെ തള്ളിക്കൊണ്ട് EWS നടപ്പാക്കാൻ വന്നപ്പോഴത്തേക്ക് സുപ്രീം കോടതിയിലിരുന്ന ജഡ്ജിമാരിൽ കൂടുതൽ നമ്മൾ അവർ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ സവർണ സമുദായ അംഗങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു പരിസ്ഥിതി മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഭരണത്തിൽ പ്രാതിനിധ്യം വേണം. ഇതാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. ശരിക്കും യഥാർത്ഥത്തിൽ ഈ വാദം ആദ്യം കേരളത്തിൽ ഉന്നയിച്ചത് നായർ സമുദായമാണ്. മലയാളി മെമ്മോറിയൽ അങ്ങനെ ആയിരുന്നു. അപ്പം ജാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് നായർ സമുദായം കൊണ്ടുവന്ന ആവശ്യമാണ്. ആവശ്യത്തിന് ഇപ്പോൾ അവർ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അതിനകത്ത് ഞാൻ സംഗതി പറയുമ്പോൾ നമുക്കിപ്പോൾ ജഡ്ജിമാരുടെ പാനലിൽ കുറവാണ്, സവർണരാണ് കൂടുതലെന്ന് പറയുന്നത്. പക്ഷേ ഈ ജഡ്ജിമാരെന്നൊക്കെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് ലാ പഠിക്കാൻ പ്രാപ്തിയുള്ളവരും അതുവഴി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ് ഈ വക്കീലായിട്ട് ജോലി ചെയ്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അങ്ങനെയാണ് ഒരു ജഡ്ജിമാരായിട്ട് വരുന്നത്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു ഭരണഘടനാപരമായ കാര്യങ്ങളും നമ്മുടെ നിയമപരമായ കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് നിർവചിക്കേണ്ടവരും വിധി പ്രസ്താവിക്കേണ്ടവരുമായ ഒരു ഒരു ഭാഗത്ത് നമ്മൾ സംവരണത്തിന് വേണ്ടി മാത്രം ഒരാളിനെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ആ ഈ കോടതിയുടെ ആ വിധി നിർണയത്തിൽ അത് ബാധിക്കില്ലേ? അത് വിദ്യാഭ്യാസ രംഗത്തു നിന്ന് വളർന്നു വന്നിട്ട് നല്ല എൽ എൽ ബിയും കൂടെ പഠിച്ച് അത് പ്രാപ്യമായിട്ട് വന്നാൽ മാത്രമല്ലേ, അല്ലാതെ അവിടെ നമ്മളൊരു സംവരണം ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സുകുമാരൻ നായർ പയറൻ നടത്തേക്ക് നമ്മളൊന്ന് വിരൽ ചൂണ്ടേണ്ടതല്ലേ എന്നുള്ളൊരു അർത്ഥം വരും. ശരിക്കും ഇത് ആദ്യം EMS ഉന്നയിച്ചൊരു വാദമാണിത്. അതായത് സംവരണം നൽകിക്കഴിഞ്ഞാൽ, സാമുദായിക സംവരണം നൽകിക്കഴിഞ്ഞാൽ സർക്കാർ സർവീസിൻ്റെ കാര്യക്ഷമതയെ ബാധിക്കും എന്നുള്ളൊരു വാദമാണ് EMS ഉന്നയിച്ചത്. അതിനു മുമ്പ് തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഇതേ വാദം ഉന്നയിച്ചായിരുന്നു. കാരണം ഈ കന്ന് കൂട്ടുന്ന ഒരുത്തൻ്റെ മകനും ഈ ബൗദ്ധിക നിലവാരത്തിൽ നിന്ന് വന്ന ഒരുത്തൻ്റെ മകനും ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിയിൽ കാളയും കുതിരയും പൂട്ടുന്നത് പോലെ ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വന്ന ആ ഒരു സാഹചര്യത്തിനാണ് അദ്ദേഹം അവമാനിച്ചത്. അപ്പോൾ ഈ സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തണം. ഒരു പിന്നോക്ക ജാതിക്കാരനോ ഒരു ദളിതനോ ആയിട്ടുള്ള ഒരു വ്യക്തി അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ അവൻ്റെ മുൻ തലമുറ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവൻ മുകളിലോട്ട് വരുന്നത്. അപ്പോൾ ആ മുകളിലോട്ട് വരുമ്പോൾ അവനെ കൂടി ഉയർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ ആ സമുദായത്തിന് പറ്റൂ. പിന്നെ നമ്മളിപ്പോൾ സുപ്രീംകോടതിയുടെ ജഡ്ജിമാരുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആ ജഡ്ജിമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ജഡ്ജിമാരിൽ 80% 4-5 കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. ഇപ്പോഴത്തെ ജഡ്ജി ചന്ദ്രചൂഡിൻ്റെ അച്ഛൻ ചന്ദ്രചൂഡിൻ ജഡ്ജിയായിരുന്നു. അപ്പം ഇതൊക്കെ എടുക്കുന്നതെന്ന് പറയുന്നത് ഇതെല്ലാം ഈ മെരിറ്റ് അവര് സെലക്ട് ചെയ്യുന്നതാണ്, അല്ലാതെ ഒരു ടെസ്റ്റ് നടത്തി എടുക്കുകയല്ല. നമ്മൾ കേരള ഹൈക്കോടതിയിലാണെങ്കിൽ പ്രത്യേക പാനലുണ്ട്, ചട്ടവട്ടങ്ങളുണ്ട്, അതനുസരിച്ച് പിന്നെ ചന്ദ്രചൂഡന്റെ മകൻ ചന്ദ്രചൂഡൻ പിന്നെ ആകുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ വരുന്നത് പോലെ അല്ലല്ലോ അവര് വന്നത്. അല്ല, കൊളീജിയത്തിന്റെ തീരുമാനമാണ്. ഈ കൊളീജിയം തീരുമാനിക്കുന്നത് പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ഒരു മെരിറ്റിലല്ലല്ലോ കൊളീജിയം തീരുമാനിക്കുന്നത്. ഒരു വ്യക്തിക്ക് എത്രത്തോളം നിയമ പാണ്ഡിത്യം ഉണ്ടെന്നുള്ളത് അവരുടെ അസസ്മെന്റ് അല്ലേ. അപ്പോൾ അതിനേക്കാളും പണ്ഡിതനായിട്ടുള്ള ആൾക്കാരുണ്ട്. ശരിക്കും ഇത് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ എസ് രാമേന്ദ്രൻ പിള്ള ജസ്റ്റിസ് കർണനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ നീതിപീഠങ്ങളിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിലുള്ള പിഴവ് കൊണ്ടാണ് കർണനെ പോലുള്ള ഒരു അധികാരത്തിൽ വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രത്തോളം പിന്നോക്ക ദളിത് വിരുദ്ധതയാണെന്ന് വെച്ചാൽ അവർ അല്ല, അതിൽ അതിനകത്ത് കാര്യം ശരിയാണ്. പിന്നോക്ക ദളിത് വിരുദ്ധത അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഒരു സൈഡും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ബാലകൃഷ്ണൻ, ജസ്റ്റിസ് ബാലകൃഷ്ണനും ഈ കണ്ണനും ഒക്കെ അവരുടെ പേരിൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. മറ്റുള്ളവരുടെ പേരിൽ അഴിമതി ആരോപണം ഉണ്ടോ എന്നുള്ളതല്ല, പക്ഷേ അവിടെയും വളരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ വരികയും അവരുടെ മക്കളുടെ പേരിലും മരുമക്കളുടെ പേരിൽ പോലും വലിയ അഴിമതി ആരോപണങ്ങൾ, കോടികളുടെ കുംഭകോണം അല്ലെങ്കിൽ അഴിമതി നടക്കുകയും ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ല, ഇവരുടെ പേരിലുള്ള ആരോപണങ്ങൾ മാത്രമാണ് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത്. അങ്ങനെ മറ്റുള്ളവരുടെ പേരുള്ള ഇതിനേക്കാളും വലിയ അഴിമതി ആരോപണങ്ങൾ പല ജഡ്ജിമാരുടെ പേരിലുണ്ട്, അതൊന്നും ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. അതൊക്കെ അങ്ങ് മുടപ്പെടുകയും ഇതേപോലുള്ള ആൾക്കാരുടെ മേലുണ്ടാകുന്ന ആരോപണങ്ങൾ കൂടുതൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ ആഘോഷിക്കപ്പെടുന്നതിൻ്റെ കാരണം ഈ ഒരു ഇന്ത്യയിൽ രക്തത്തിൽ അലിഞ്ഞുപോയ ഒന്നാണ് ജാതി. അതെ, അത് എത്രയൊക്കെ ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞാലും തിരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അതുണ്ട്. ഇതെല്ലാം തന്നെ മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും ഉണ്ട്. അപ്പൊ അവശ്യ ക്രിസ്ത്യാനികൾ എന്നൊരു വിഭാഗം തന്നെയുണ്ട്. അപ്പം ഈ ജാതി അത് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഈ അത് ഇടയ്ക്കൊന്ന് ഞാൻ ചോദിച്ചതാണ്. ഈ ജാതി സെൻസസ് വരുമ്പോൾ ഒരുപക്ഷെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ജാതി സെൻസസുകൾ നമുക്ക് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും, വേറെ വലിയ ബുദ്ധിമുട്ട് വരും. കാരണം അതിനകത്ത് ജാതി സെൻസസ് ജാതിപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഹിന്ദു വിഭാഗത്തിൽ. പക്ഷേ മുസ്ലിം വിഭാഗത്തിൽ ഇതെങ്ങനെ ജാതി തിരിക്കും, അവിടെ എങ്ങനെ ജാതി കണ്ടെത്തും, അവിടെ എങ്ങനെയായിരിക്കും? ആ വിഭാഗത്തിനകത്ത് നിരവധി ജാതികളുണ്ട്, അവരുടെ തൊഴിലിനനുസരിച്ച് നിരവധി ജാതികളുണ്ട്. പക്ഷേ അത് അവരാരും അങ്ങനെ മൊത്തം അവരെല്ലാം മുസ്ലിങ്ങൾ സമുദായം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അവിടെ ഉന്നത, അതായത് മുസ്ലിം വിഭാഗത്തിലെ ഈ ഹിന്ദു വിഭാഗത്തിൽ സവർണർ എന്ന് പറയുന്നത് പോലെ മുസ്ലിം വിഭാഗത്തിലും സവർണറുണ്ട്. ആ സവർണർക്കും കൂടി ഈ ഇപ്പോൾ മൊത്തം ഒരു സംവരണം വരുമ്പോൾ, അല്ലെങ്കിൽ ജാതി സെൻസസ് വരുമ്പോൾ അനുസരിച്ച് സംവരണം ലഭിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെ അവസ്ഥയിൽ. അപ്പോൾ അത് അവിടെയും അവിടെ മാത്രം ഈ പിന്നെ ജാതി സെൻസസ് വരാതിരിക്കുന്നു എന്നുള്ളത് ഒരു ഒരു പ്രധാന കാര്യമല്ലേ? അത് ഉപജാതികൾ നമ്മുടെ ഹിന്ദു സമുദായങ്ങളിലുണ്ടല്ലോ, ഇപ്പോൾ ഇവരിൽ തന്നെ ഉണ്ട്, പിന്നെ ഉപജാതികൾ ഒരുപാടുണ്ട്.
നായൻ സമുദായത്തിലുണ്ട്. ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതാണ് ഈ ഞാൻ പറയുന്നത്, ഹിന്ദു സമൂഹത്തിൽ മാത്രമല്ല അങ്ങനെ ജാതി ഉപജാതി പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും, കാരണം നമ്മുടെ സമൂഹത്തിൽ ഇത് വ്യക്തമാണ്. ജാതി മതം ജാതികളുണ്ട് ഉപജാതികളുണ്ട്, അത് കണ്ടെത്താൻ കഴിയുന്നില്ല, അത് വ്യക്തമല്ല. അപ്പൊ അത് കണ്ടെത്തണ്ടേ? ഈ ജാതി സെൻസസ് വരുമ്പോ അതും കൂടെ കണ്ടെത്തേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഹിന്ദു മതത്തിലെ ജാതി സെൻസസും ഉപജാതികൾ മാത്രം കണ്ടെത്തിയാൽ മതിയോ? ഈ മുസ്ലിം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലുള്ളത് കണ്ടെത്തണ്ടേ? ഒരു വാദത്തിന് വേണ്ടി പറയാമെങ്കിൽ പോലും ഈ മുസ്ലിങ്ങളിൽ ഒരു എന്താ ഒരു ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ ഒരു ഏക പ്രവാചകനിൽ വിശ്വസിക്കുന്ന ഒരു 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 ടീമാണ്. അതിനകത്ത് ചില വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ പോലും അവർ ഒന്നിച്ചു നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അല്ല അത് അത് അതല്ല, അതവരുടെ അവരുടെ സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് അത്. പക്ഷേ ഹിന്ദു വിഭാഗം എന്ന് പറയുന്നത് അത് അങ്ങനെ നിരവധി വിശ്വാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ അങ്ങനെ കാണാൻ പറ്റുമോ? അത് വിശ്വാസം കൊണ്ട് കാര്യം ശരി തന്നെ, പക്ഷെ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് വേറെ. അതത് അത് ആ സംസ്കാരത്തിന്റെ ഒരു സ്വഭാവമാണ്, സംസ്കാരത്തിന്റെ മഹിമയാണ്, സംസ്കാരത്തിന്റെ രീതിയാണ്. അതുകൊണ്ട് അവരെല്ലാം ഇപ്പൊ മുസ്ലിമിൽ തന്നെ അതിനകത്ത് ഷിയ സുന്നി അഹമ്മദി ആ ഒരു രീതിയിലുള്ള വിഭജനം മാത്രമേ അതിനകത്ത് പ്രത്യക്ഷമായി കാണുന്നുള്ളൂ. അല്ല അല്ലാതെ തന്നെ എനിക്കറിയാം ഉണ്ട്, റാവുത്തറുണ്ട് അങ്ങനെ അങ്ങനെ അവരെ കണ്ടെത്തുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം. ജാതി സെൻസസിന് നമ്മൾ വേണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അവിടെ ഉണ്ടാകുന്ന ഒരു തകരാറ് എന്ന് പറയുന്ന ഈ ചില കാര്യങ്ങൾ ഞാൻ താങ്കൾ ചൂണ്ടിക്കാട്ടി, അതും കൂടെ ക്ലിയറായിട്ട് ക്ലിയർ വ്യക്തമായിട്ട് അത്തരം കാര്യങ്ങളും കൂടെ ഈ അവിടെയാണ് പ്രശ്നം, അവിടെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ജാതി സെൻസസിന്റെ തർക്കങ്ങൾ വരുന്നത് കാര്യം അവിടെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് ഇനി ഞാൻ മറ്റൊരു നമ്മൾ ഇത്രയും പറഞ്ഞതിനേക്കാൾ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. നമ്മുടെ സമൂഹം വളരെ വളരെ ആധുനിക സമൂഹമാണ്, ശാസ്ത്രമായിട്ടും ശാസ്ത്രീയമായിട്ടും വളരെ വന്ന് ശാസ്ത്രം വളരെ വളർന്ന് വലുതായിട്ടുണ്ട്. നമ്മളൊരു AI സമൂഹത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ഒരു 4-5 or 6 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ സമൂഹം ഒരു AI സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ന് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുമ്പോൾ നിങ്ങൾ AI ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഹ്യൂമൻ ആണോ AI ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ അവസ്ഥയിൽ നമ്മൾ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലായിടത്തും, പല വർഷങ്ങൾക്കായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കൂടിക്കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരാൻ പോകുന്ന ഒരു ആധുനിക ശാസ്ത്ര സമൂഹത്തിൽ അത്രയും വളരെ ഒരു AIക്ക് കൂടുതൽ പ്രാധാന്യം സമൂഹത്തിൽ ഈ പഴയ നമ്മൾ ജാതി സംസ്കൃതം എല്ലാം കൂടെ എടുത്തുകൊണ്ടിട്ട് ഇങ്ങനെ എന്നാൽ അത് എത്രമാത്രം പ്രയോജനകരമാകും, എത്രമാത്രം ഗുണകരമാകും എന്നുള്ളതാണ് ഏറ്റവും. അല്ലെങ്കിൽ ജപ്പാൻ്റെ മാർഗ്ഗം ഇന്ത്യ സ്വീകരിക്കണം. ജപ്പാൻ അവിടെ പിന്നെ ജാതി നിരോധിച്ചിട്ടുണ്ട്. ജപ്പാൻ ജാതി നിരോധിച്ചിട്ടുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജപ്പാൻ ജാതി നിരോധിച്ചിരുന്നു. അവിടെ ഇതേപോലെ തന്നെ സവർണരവർണരും ഉണ്ടായിരുന്നു. അവർണരെ സവർണർ മാറ്റി നിർത്തിയിരുന്നു. വേറെ വ്യത്യസ്ത മതമാണെങ്കിൽ പോലും മാറ്റി നിർത്തി. ജപ്പാൻ അതിനെ നിരോധിച്ചു. ഇവിടെ നിയമമൂലം നിരോധിക്കാത്ത എന്താ? അതിനുള്ള ധൈര്യം സർക്കാർ ഇവർക്കുണ്ടല്ല. ജാതി നിയമമൂലം നിരോധിക്കാമല്ലോ, എന്തുകൊണ്ട് നിരോധിച്ചുകൂടെ? അത് പറ്റില്ല, നമ്മുടെ ഇന്ത്യ സമൂഹത്തിൽ അത് പറ്റില്ല, അതാണ് എൻ്റെ അവസ്ഥ. പറ്റില്ല. അങ്ങനെ പറ്റില്ല എങ്കിൽ ആ അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങൾക്ക് അവർക്ക് അവരുടെ ജനസംഖ്യ അനുപാതമായി പ്രാതിനിധ്യം കൊടുക്കേണ്ടത് മാനുഷിക മൂല്യമാണ് കൊടുക്കേണ്ടത് തന്നെയാണ്. എന്തായാലും നമ്മുടെ ഈ ചർച്ചയിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. അപ്പം ജാതി സെൻസസ് എന്തായാലും വന്നോട്ടെ, കാരണം ഈ അടിച്ചമർത്തപ്പെടുകയും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ ഇനിയും വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പം സാമൂഹ്യ സമത്വം എന്ന് പറയുന്ന അതാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പം റെപ്രസെൻറ്റേഷൻ അവരുടെ ജനസംഖ്യ അനുപാതികമായി അവർക്ക് റെപ്രസെൻറ്റേഷൻ എന്ന് വരുമോ അന്ന് തീർക്കാവുന്ന ഓക്കെ അങ്ങനെ എന്ന് വരുമോ അന്ന് തീർക്കാം. യെസ്.